കണക്ഷൻ തീർക്കണെങ്കിലേ കത്തി എടുത്ത് കുത്തിക്കൊള്ളുക. അല്ലാതെ ഒരുമാതിരി ഫോണിൽ വിളിച്ച് പകരം വീട്ടിയല്ല വേണ്ടത്. ഫോൺ വിളിച്ചെന്നോ? നിന്റെ വേഷം കെട്ടത് എന്നോട് വേണ്ട. സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ നീ തുക്കിക്കേണ്ടി വരും. എന്താ പറഞ്ഞത്? സൂക്ഷിച്ചാൽ തുക്കിക്കേണ്ട. Once on demand, sin, always on demand. For joining, call 9508080808. സുമതിയെ നേരിൽ കാണാനും സംസാരിക്കാനും ഞാൻ ആലോചിച്ചിട്ടിന് ഒരു മാർഗമേ കാണൂ. എന്താ അത്? അവളുടെ അമ്മാവനെ കൊല്ലുക. അതെ, കുട്ടിരാമ ഞെട്ടണ്ട. ഹലോ പ്രിൻസിപ്പാളല്ലേ? ഞാൻ സുമതിയുടെ ഒരു വല്യച്ഛനാ. അതെ അതെ, തെക്കമ്പിക്കോവൻ പഠിക്കുന്ന സുമതി. ഒരു വിവരം അറിയിക്കാനുണ്ടായിരുന്നേ. സുമതിയുടെ അമ്മാവൻ ഇന്ന് രാവിലെ മരിച്ചു. അതെ അതെ, ഡെഡ് ബോഡി ഇവിടെ ഈ സഞ്ജീവനി ഹോസ്പിറ്റലിലാ. ഓ, അപ്പൊ സുമതി ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് അയക്കണം. അതെ അതെ, ഓക്കെ, താങ്ക് യു. സുമതിയുടെ അമ്മാവൻ? അയ്യോ, മരിച്ചിട്ടില്ല, ഞാൻ കൊന്നതാ. കൊന്നതല്ല, മരിച്ചു എന്ന് ഞാൻ പ്രിൻസിപ്പാളിനോട് വെറുതെ കള്ളം പറഞ്ഞതാ. ആക്ച്വലി ഒരു പ്രോബ്ലം ഇല്ല. സുമതി ഒന്ന് നേരിട്ട് കാണാൻ ഇതേ ഒരു മാർഗം ഞാൻ കണ്ടുള്ളൂ. സോറി കേട്ടോ. പിന്നെ ഊമക്കത്തിൽ എഴുതിയിരിക്കുന്ന ഒന്നും സത്യമല്ല. ഏതൊരു ദുഷ്ട എഴുതി പിടിപ്പിച്ച പച്ച കള്ളങ്ങൾ അതൊക്കെ. ഏത് ദൈവത്തെ പിടിച്ചുവെങ്കിലും ഞാൻ സത്യം ചെയ്യാം. ഞാൻ അത്രക്കാരനല്ല. ഇത്രത്തോളം ക്രൂരൻ അവരുതായിരുന്നു. അയ്യോ, ഞാനൊരു ക്രൂരനല്ല. സുമതിയെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ. എനിക്ക് ഒന്നും കേൾക്കണ്ട സുമതി. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക സുമതി. ഞാൻ ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. സുമതിയുടെ വീടല്ലേ? അതെ, സുമതിയുടെ അമ്മാവൻ ചത്തു. പക്ഷെ ചത്തത് ഏത് അമ്മാവനാണെന്നാണ് ഇപ്പോഴും അറിയാത്തത്. ഏതായാലും ഞാൻ മരിച്ചിട്ടില്ല. പിന്നെ പൊതുമാപ്പും കിട്ടി വിഷവും കുടിച്ച് ചാകേണ്ടവൻ ഇവനാ. ഇതാ നിക്കണ പയറുമണി പോലെ. വക്കീലാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം കൂടി വിളിച്ചോളൂ. മരിച്ചു എന്നാ ഞങ്ങൾക്ക് കിട്ടിയ മെസ്സേജ്. കോളേജിൽ നിന്ന് റീറ്റേക്ക് വന്ന മറ്റൊരു സംഘം ഇപ്പം കൂടെ ഇറങ്ങിയിട്ടുള്ളൂ. മരിച്ചതിലല്ല, പക്ഷെ കൊന്നതാരാണെന്ന പിടിയിട്ടത്. അത് അവൾക്കും അറിയില്ല. എന്റെ നിഗമനത്തിൽ അവനാവാനേ വഴിയുള്ളൂ. ചത്തത് കീറ്റിക്കുന്നെങ്കിൽ കൊന്നത് കഴിമ്പൂതം തന്നെ. ദേഷ്യം തീർക്കണെങ്കില് കത്തി എടുത്ത് കുത്തിക്കൊള്ളുക. അല്ലാതെ ഒരുമാതിരി ഫോണിൽ വിളിച്ച് പകരം വീട്ടിയല്ല വേണ്ടത്. ഫോൺ വിളിച്ചെന്നോ? നിന്റെ വേഷം കെട്ടത് എന്നോട് വേണ്ട. സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ നീ തുക്കിക്കേണ്ടി വരും. എന്താ പറഞ്ഞത്? സൂക്ഷിച്ചാൽ തുക്കിക്കേണ്ട. സൂക്ഷിച്ചാൽ തുക്കിക്കേണ്ട. അയ്യോ, സത്യം പറയണം. ആരാ ഈ ഊമക്കത്ത് എഴുതിയത്? സത്യമായിട്ട് എനിക്കറിയില്ല. ഉറുമ്പ് അടിക്കുന്നത് പോലെ. അറിയില്ല അല്ലേ? അറിയില്ലെങ്കിൽ പറയിപ്പിക്കാൻ അറിയാം. അയ്യോ, എന്നെ വെട്ടിക്കൊള്ളേ. അയ്യോ, എന്റെ വാഴ വെട്ടുന്നേ. അറിയാം, കൈയും കാലും വെട്ടുമ്പോ ചിലപ്പോ ഇത്ര വേദനിച്ചില്ല എന്ന് വരും. പക്ഷെ കഷ്ടപ്പെട്ട് നട്ടു നനച്ച് വളർത്തി ഈ വാഴ വെട്ടുമ്പോ ഈ പാവം കർഷകന് അത് താങ്ങാൻ പറ്റില്ല എന്ന് അറിയാം. ഊമക്കത്ത് അയച്ചത് ആരാണെന്ന് മര്യാദക്ക് പറയടോ? അറിയില്ലേ? ഊമക്കത്ത് അയച്ചത് ഞാൻ തന്നെയാ. എന്തിനായിരുന്നു? കല്യാണം കൊടുക്കാൻ. സ്വന്തം അനന്തരവളുടെ കല്യാണം മുടക്കിയിട്ട് തനിക്ക് എന്താ നേട്ടം? നേട്ടമുണ്ട്. എന്ത് നേട്ടം? അതെ, എന്റെ മോളെ കല്യാണത്തിന് സുമതിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് 40 പോയിന്റ് ആഭരണ കടമാക്കിയ. സുമതിയുടെ കല്യാണം നടന്നാൽ ഞാനത് തിരിച്ചു കൊടുക്കണ്ടേ? അതുകൊണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി എന്റെ ഭാര്യ ഉപദേശിച്ച എന്നൊരു ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓഹോ, അങ്ങനെയായിരുന്നല്ലേ. പൊന്നും പണവും ഒന്നും എനിക്ക് വേണ്ട, സുമതിയെ മാത്രം തന്നാ മതിയായിരുന്നു. പൊന്നും പണവും വേണ്ടെന്നോ? എടാ, അത് വേണമെങ്കിൽ അങ്ങോട്ട് തരാടോ കിളവാ. എന്താണോ ഇത്? ഇതൊന്നും നേരത്തെ പറയാറില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, നീ എന്റെ ഈ കെട്ടൊന്ന് അയച്ചതാ. നിന്റെ കെട്ട് ഞാൻ നടത്തിത്തരാം. ആ ഗൾഫുകാരൻ ചെക്കൻ ആലോചന ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോ നമുക്ക് ലാഭമുള്ള കച്ചവടാ. പൊന്നും പണം ഒന്നും കൊടുക്കണ്ട. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ചടങ്ങ് നടത്തി അങ്ങോട്ട് പിടിച്ചു കൊടുക്ക.
ഞാന് സുമതിയെ കാണാൻ അമ്മയും കൊണ്ട് വന്നതാ. ആ അതിനവിടെ കല്യാണം ഉറപ്പിച്ചിരിക്കല്ലേ, എന്തിനാ താൻ കാണുന്നേ? കല്യാണം ഉറപ്പിച്ചെന്നോ? അതെ, ഇറക്കം മറ്റാരുമല്ലേ, എന്റെ സേതുകൃഷ്ണൻ. പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചതേ, ബാംഗ്ലൂരിൽ നിന്ന് അവനെ ഞാൻ കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇറങ്ങുന്നില്ലേ വണ്ടിന്ന്? പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ തന്നെ വേണമെന്ന് നിനക്ക് എന്താണ് ഒരു വാശി? എന്റെ മുൻ മോഹിച്ചു പോയി, അതുകൊണ്ടാ. തറവാടിന്റെ നിലയും വിലയും നോക്കി മോഹിച്ച പോരെ. ഒരു തവണ ഞാൻ ആട്ടിയിറക്കിയതാ, ഇനി അടിച്ചിറക്കണോ? മര്യാദയ്ക്ക് മോനെ അങ്ങോട്ട് പോണന്തല്ലേ ഞാൻ പറയുന്നത്. വേണ്ട, തറവാടിന്റെ പേരും പെരുമയും മാത്രമേ കുറച്ച് കുറവുള്ളൂ, പക്ഷേ അന്തസ്സും അഭിമാനവും ഞങ്ങൾ കളഞ്ഞു കുടിച്ചിട്ടില്ല. വാമേ. പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ അയച്ചതാ, പക്ഷെ ഈ ഗതിയിലായി. എന്താ ചെയ്യും? ഒടുവില് ഡോക്ടർ എന്നാ പറഞ്ഞത്? കല്യാണം കഴിപ്പിച്ച് കാര്യബോധം വന്നാൽ രക്ഷപ്പെടും. ആ കല്യാണം കഴിച്ചാ നന്നാവുന്ന് ജോലിസ്യനും പറഞ്ഞു. ചികിത്സിക്കാൻ പണം കുറ ചെലവാ, അതുകൊണ്ട് ഗുണമൊന്നും ഉണ്ടായില്ല. ഒരു കല്യാണം കഴിച്ച രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് അതും നോക്കാം. മാത്രവുമല്ല, ഇതൊക്കെ അറിയുമ്പോ ഏത് അറുവാട്ടി നാ പെണ്ണ് കിട്ടുക. അതുകൊണ്ടാ ഇവിടെ തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചത്. തീരുമാനമല്ല, അതും മതി. വീണ്ടും കുത്തി കയറ്റിക്കോടാ. ഒരു കാര്യം ചെയ്യ്, അതിനകത്ത് കുറച്ച് വിഷം നിറച്ചിട്ട് എന്റെ ജംഗലോട്ട് കുത്തി കയറ്റേ, എത്തോളാം. ഇനിയെങ്കിലും ഇരുന്ന് നിർത്തിക്കൂടെ മോനെ? നിർത്താ. ജോൾസിൽ എന്താ പറഞ്ഞത്? കല്യാണ ശേഷം നന്നാവും, ഡോക്ടറോ കല്യാണം കഴിപ്പിച്ചാൽ രക്ഷപ്പെടുമെന്ന്. സോ കല്യാണ ശേഷം ക്ലീൻ. ഓക്കെ. നേർച്ച കോഴി പോലെ ഇതിനായിരുന്നു അമ്മാമ എന്നെ പോറ്റിയത്. അമ്മാവന്മാരനുസരിച്ചില്ലെങ്കിൽ ദോഷം ഉണ്ടാവുന്നില്ലേ അമ്മ പറയാറ്? ഇപ്പൊ അമ്മ തന്നെ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പോലും ക്രൂരന്മാരായാൽ ഈ അമ്മ എന്താ ചെയ്യ? വേണ്ട അമ്മേ, എനിക്ക് അങ്ങനെ വേണ്ട.